അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പാനിഷ് ഓംലെറ്റ് ആണ്. അതെങ്ങനെ ഉണ്ടാക്കാം നമുക്കിപ്പോൾ വീട്ടിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അത് ചൂടായ ഉടനെ 1 കപ്പ് പൊട്ടേറ്റവും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഇതുപോലെ നന്നായി വഴറ്റി കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ഉള്ളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ നന്നായി വഴറ്റി കൊടുക്കാം. അടുത്തതായി 1/4 കപ്പ് തക്കാളി കട്ട് ചെയ്തതും ഇട്ട് വതക്കി ഞാനൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിം വെച്ച് മൂടിയിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റായി കുക്കായിട്ടുണ്ട്. അതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തതും 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നിങ്ങൾക്ക് എത്ര മുട്ട വേണോ അതുപോലെ അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ 4 മുട്ടയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഡെക്കറേഷന് വേണ്ടി ഒരു പച്ചമുളകും അതിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കൊറിയാണ്ടർ ലീഫും കൂടെ കട്ട് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്ക് 10 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എഗ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ അടുത്ത റെസിപ്പിയുമായി വരുന്നവരെ താങ്ക്.